Yine... അതാരാണെന്ന് മനസ്സിലായി കാണുമല്ലേ? അത്രയേ ഉള്ളൂ അസുഖം. അത് അസുഖമാണ്, അത് മുഖ്യമന്ത്രി ചികിത്സിച്ചാണ്. കേന്ദ്രാധ്യക്ഷന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, തൃക്കാക്കരക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നതിന്റെ വഴി വളരെ വൃത്തിഹീനമായ ദൃഷ്ടിയോടെ കണ്ട ആൾക്കാരുടെ ചലപ്പനങ്ങൾ നമ്മൾ കേട്ടത്. പി ജി എന്ന് പറയുന്ന മഹാനായ എം എൽ എ, അദ്ദേഹത്തിന് കഴിഞ്ഞ ടേമിൽ എന്ത് ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിച്ചു എന്ന് നമ്മൾ ചോദിച്ച് വിഷമിപ്പിക്കേണ്ടതില്ല. എന്ത് എതിർവശത്തുള്ള എതിർ കക്ഷിയിലുള്ള ഒരു എം പി എയോ എം എൽ എയോ കൊണ്ട് ചെയ്യിക്കാതിരിക്കാൻ സാധിക്കും എന്നതിൽ ട്രിപ്പിൾ PhD എടുത്ത സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെല്ലുവിളിയായിട്ടാണ് ഞാൻ പറയുന്നത്, ആരോപണമല്ല. ഇപ്പോഴും അധസ്ഥിത വർഗത്തിന് വേണ്ടി അവരങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. പേരാമ്പ്ര ST കോളനിയില് SC കോളനിയില് 40 ലക്ഷം രൂപയുടെ റോഡ് പണിയാനുള്ള, അതും ഏതാണ്ട് 40 വർഷമായിട്ട് അവരാവശ്യപ്പെടുന്ന കാര്യമാണ്. അതിനുവേണ്ടി കാശ് കൊടുത്തിട്ട് 4 വർഷം പാറ ഇറക്കി. ആ സമയത്താണ് കോവിഡ് വരുന്നത്. ഇപ്പോ ആ പൈസ തിരിച്ചു തന്നിരിക്കുക ലാപ്സ് ആവാൻ വേണ്ടി. ആ പൈസ വെച്ചൊന്നും ചെയ്യാൻ സാധിക്കും. അതുപോലെ എത്ര പദ്ധതികൾ, അത് ഷെഡ്യൂൾ കാസ്റ്റ് ദളിതർക്ക് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു. BJP MP ആണ് 40-45 വർഷത്തെ അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതും മുടക്കിയത് ഈ അധമ ഭരണവും. ഇതുപോലെ തന്നെയാണ് ഇടമലക്കുടി, വയനാട്ടിലെ ആദിവാസി കേന്ദ്രങ്ങൾ. ഇതൊക്കെ സത്യം പാർലമെന്റിൽ തുറന്നു വിളിച്ച് പറഞ്ഞതിന് ഇന്നലെ ഒരു പുതിയ ഓർഡറും കൂടി ഈ അധമ ഭരണം പാസാക്കിയിട്ടുണ്ട്. ആദിവാസി ഊരുകളിലേക്ക് ഇനി പോകണമെങ്കിൽ അവരുടെ ഗോശാലം വേണം, സൗകര്യമില്ല, ആ അനുവാദമില്ലാതെ പോകും. ഇതെന്റെ മണ്ണാണെങ്കിൽ ഒരു സിനിമയിൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഇത് ആരുടെയും വകയല്ല എന്ന് പറയുന്നുണ്ടല്ലോ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുത്തന്റെയും പോയിരിക്കുന്നു. നിങ്ങൾ പോലീസുകാരെ നിർത്ത്, പോലീസുകാരെല്ലാം നിങ്ങളുടെ നിറത്തിലുള്ളതാണല്ലോ ഇട്ടിരിക്കുന്നത്. അയക്കും സ്ത്രീ സംരക്ഷകരെന്ന് പറയുന്നു, വാളയാർ തുടങ്ങി ഇങ്ങോട്ട്. ഇത് ഒരു പ്രിവിലേജ് പ്രശ്നമാണ്. പാർലമെന്റിൽ ഒരു കത്ത് കൊടുത്താൽ കേരളത്തിലെ DGP അവിടെ വന്ന് ഉത്തരം പറയേണ്ടി വരും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് കാക്കിയോടും IPSനോടും വലിയ ഭ്രമമാണ്. അതുകൊണ്ട് നാടൻ കെടുത്തരുത് എന്ന് വിചാരിച്ച് മാത്രം ചെയ്യാത്തതാണ്, വന്ന് ഉത്തരം പറയേണ്ടി വരും. എന്റെ അടുത്ത് എത്തിയിട്ടുള്ള സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ ആവലാതികൾ ഒരു FIR ആക്കുവാൻ മടിക്കുന്ന ഒരു വൃത്തികെട്ട സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ നിയമ വ്യവസ്ഥ അത് നടപ്പിലാക്കുന്ന ഏജൻസികളുടെ കയ്യിലിരുന്ന് ഒരു 20 കത്തിനെങ്കിലും അദ്ദേഹം യോഗ്യമായി മറുപടി തരേണ്ടതാണ്. ഇന്ന് വരെ മറുപടി തന്നിട്ടില്ല. പ്രിവിലേജ് നോട്ടീസ് കൊടുക്കാൻ അത് ഇനിയും വേണമെങ്കിൽ ചെയ്യാം, വന്ന് അവിടെ ഉത്തരം പറയുമോ? ആ ഭരണമാണ് ഇവിടുത്തെ സ്ത്രീകളെ മുഴുവൻ അങ്ങ് സംരക്ഷിച്ച് ഉദ്ധരിക്കാൻ പോകുന്നത്. ഒറ്റ ചോദ്യവും ഉള്ളു, എന്താണ് എന്താണ് നാട്ടുകാരെ പിന്നെയും പിന്നെയും പറ്റിച്ചോണ്ടിരിക്കുന്നത്? മെനിഞ്ഞാന്ന് വിളിച്ച് പറയുന്നത് കേട്ടു, സ്റ്റാൻ സ്വാമിയുടെ കാര്യം ഇപ്പോഴും അതൊക്കെ തന്നെ ഉള്ളൂ പറയാൻ. പക്ഷെ പാലാ ബിഷപ്പിനെ നേരിട്ട് ഭീഷണി, ഭരണത്തിന്റെ ഭീഷണി, അവിടെ ഒന്ന് ചെന്ന് കയറിയതല്ല, അവര് വിളിച്ചു വരുത്തിയതാണ്. ചെന്ന് സംസാരിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും അവിടെ ചെല്ലണം. നിങ്ങൾ ചെക്ക് ചെയ്തോ അതിന്റെ ഒരു ക്രൊണോളജി ക്ലോക്കും അതിന്റെ ആഴ്ചയും മാസവും എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അതിനുശേഷമാണ് എല്ലാവരും അവിടെ ചെന്ന്
അപേക്ഷിച്ച് ചെന്ന് കയറാൻ തുടങ്ങി. ഇനി ഞാൻ അവിടെ സന്ദർശിച്ചതിന്റെ അനന്തര ഫലം എന്താണ്? ഡൽഹിയിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ബിഷപ്പുമാരുടെയും ആർച്ച് ബിഷപ്പുമാരുടെയും ഒക്കെ ഒരു കോൺക്ലേവ് ഈ വർഷം നടക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ആ കോൺക്ലേവ് നടക്കുക. പക്ഷേ വിഷയങ്ങളെല്ലാം ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തെ പുകച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ അവിടെ ചർച്ചയ്ക്കെടുക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി എന്നല്ല, ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഒരു വിരൽ അനക്കാൻ സാധിക്കില്ല. അതിന് നടപടിയും ഉണ്ടാവും, അത് വരും. അത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. ഇന്ന് പല രാഷ്ട്രീയ കക്ഷികളും പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഗങ്ങൾക്ക് വേണ്ടിയല്ല. അങ്ങനെ നരേന്ദ്രമോദിയുടെ ഭരണം നിലകൊള്ളില്ല ഭാരതത്തിൽ. നേർവഴിക്ക് സത്യത്തിന് വേണ്ടി, അതിപ്പോ ഈ പറയുന്ന ബിനാമി പ്രോപ്പർട്ടി ബില്ലായാലും CRPC അമെൻമെന്റ് ആയാലും ഇന്ത്യൻ പീനൽ കോഡിന്റെ ഉടച്ചുപാർക്കലായാലും യൂണിഫോം സിവിൽ കോഡായാലും വരും, വന്നിരിക്കും. ഇത് സിൽവർ ലൈൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അല്ല, അത് ജനങ്ങളുടെ തല എടുക്കാനാണ്. ഇത് ജനങ്ങളുടെ തലയും ജീവനും ഹൃദയവും അവരുടെ സ്വപ്നങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. തുല്യതയ്ക്ക് പ്രാമുഖ്യം നൽകി. തുല്യത നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് പ്രതിരോധിക്കാം, നിങ്ങൾക്ക് പ്രതിഷേധിക്കാം. പ്രമേയം പാസാക്കി ഇവിടെ കിടക്കും കേരളത്തിനകത്ത്. പറ്റിയാൽ കുറച്ച് പൈനാപ്പിൾ അങ്ങോട്ട് ഡൽഹിയിലോട്ട് കൊടുത്തയച്ച് കുറെ ആൾക്കാരെ തിരിച്ചിരിക്കും, അത്രയുള്ളൂ. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വളരെ വ്യക്തമായി പറയുകയാണ്, നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം എന്ന് പറയുന്നത് വികസനം ഊന്നിയുള്ള ജനങ്ങളുടെ ജീവനും ജീവിതവും അതിന് ഭരണ കൽപ്പിച്ചുള്ള, അത് മാത്രം ദൃഷ്ടിയിൽ കൊണ്ടുവന്ന് അവരെ തല്ലോടുന്നതിന് വേണ്ടിയുള്ള ഭരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ കൂടിയിരിക്കുന്നു, അവിടെ നിലനിൽക്കുന്നത്, ഇനി അങ്ങോട്ട് നിലനിൽക്കാൻ പോകുന്നത്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. എന്റെ കാലാവധി കഴിഞ്ഞ് ഇന്നെനിക്ക് ഒരു ഒഫീഷ്യൽ ലൈനില്ല, ഒഫീഷ്യൽ ഇമെയിൽ ID ഇല്ല, ലെറ്റർ ഹെഡും ഇല്ല. പിന്നെ മുൻ MP എന്ന് പറഞ്ഞ് എഴുതിയ ഒരു ലെറ്റർ ഹെഡ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ എന്റെ അടുത്ത് ഇനി വന്നിട്ട് ഒരു കാര്യവുമില്ല. ഇത് ഞാൻ കേരളത്തിലോട് മുഴുവൻ പറയുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള അവസരമായിട്ടാണ് വന്നിരിക്കുന്നത്. ജനങ്ങൾ ജയിക്കണം, ജനങ്ങൾ തന്നെ ജയിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ശ്രീ ANR വിജയിപ്പിക്കും. അദ്ദേഹത്തെ ഭാരതത്തിന്റെ ഭരണ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങളുടെ അംബാസഡറായിട്ട്, കേരളത്തിലെ ഒരു 140 ഒരു മണ്ഡലത്തിലെ MLA ആയിട്ടല്ല അവരൊതുക്കപ്പെടുവാൻ പോകുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണമായി കിട്ടേണ്ടതായ സാങ്കേതിക പിന്തുണ ഉറപ്പ് ബലം ഏകാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും എന്നുകൂടി ഇവിടെ ഉറപ്പ് നൽകുകയാണ്. താമര ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി ശ്രീ AN രാധാകൃഷ്ണൻ അവർ വിജയിപ്പിക്കണമേ എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. സ്നേഹം, നമസ്കാരം.